നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഇതാ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയമടക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലും പാർട്ടികൾ ഒരുക്കം തുടങ്ങി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയുള്ള മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും തൃശൂരും ഇത്തവണ. കാരണം ഇവിടെ ഇത്തവണ BJP വിജയിക്കും എന്നാണ് അവർ പറയുന്നത്. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ നരേന്ദ്രമോദി വരെ എത്തിയേക്കാം എന്നാണ് വാർത്തകൾ വരുന്നത്. ഈ അവസരത്തിലാണ് BJP കേരള ഘടകത്തെ ആശയക്കുഴപ്പത്തിലാക്കി കേരളത്തിലെ ഏക BJP MLA ആയിരുന്ന രാജഗോപാൽ രംഗത്ത് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്നാണ് മുതിർന്ന BJP നേതാവ് രാജഗോപാൽ അഭിപ്രായപ്പെട്ടത്. പാലക്കാട് നിന്നെത്തി തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ തരൂരിന് കഴിഞ്ഞെന്നും അതുകൊണ്ടാണ് തരൂർ വീണ്ടും വീണ്ടും തിരുവനന്തപുരത്ത് ജയിക്കുന്നതെന്നും രാജഗോപാൽ പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്തെ ഒരു അവാർഡ് ദാന ചടങ്ങിൽ പ്രസംഗിക്കവെയാണ് രാജഗോപാൽ തരൂരിനെ പുകഴ്ത്തി രംഗത്ത് വന്നത്. തിരുവനന്തപുരം പിടിക്കാൻ ഇറങ്ങുന്ന BJP ഇതിലും വലിയൊരു തിരിച്ചടി കിട്ടാനില്ല എന്നതാണ് സത്യം. അതിനാൽ തന്നെ രാജഗോപാലിന്റെ ഈ പ്രസ്താവന പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. പരാതി ഉയർന്നതോടെ തിരുവനന്തപുരം MP ശശി തരൂരിനെ പുകഴ്ത്തിയ സംഭവത്തിൽ മലക്കം മറിഞ്ഞ് രാജഗോപാൽ രംഗത്ത് വന്നിരിക്കുകയാണ്. BJP സംസ്ഥാന നേതൃത്വം താക്കീത് നൽകിയതോടെയാണ് അദ്ദേഹം നിലപാട് തിരുത്തിയത്. തുടർന്ന് ഇക്കാര്യത്തിൽ അദ്ദേഹം വിശദീകരണ കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. തിരുവനന്തപുരത്ത് നടന്ന രാമചന്ദ്രൻ ഫൗണ്ടേഷൻ അവാർഡ് ദാന ചടങ്ങിനിടയിൽ ഞാൻ നടത്തിയ പ്രസംഗത്തിൽ തിരുവനന്തപുരം MP ശശി തരൂരിനെ കുറിച്ച് നടത്തിയ പരാമർശം ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചത്. ഒന്നിൽ കൂടുതൽ തവണ വിജയിച്ചയാൾ എന്ന അർത്ഥത്തിലാണ് ഞാൻ സംസാരിച്ചത്. എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലും നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തന മികവിലും പാർട്ടി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്താൽ തിരുവനന്തപുരത്ത് BJP വിജയിക്കുവാനുള്ള സാഹചര്യം നിലവിലുണ്ട്. മാത്രമല്ല, നിലവിൽ തരൂരിന്റെ മണ്ഡലത്തിലെ സാന്നിധ്യവും നാമമാത്രമാണ് എന്നത് അദ്ദേഹത്തിന്റെ സാധ്യതയെ പ്രതികൂലമായി ബാധിക്കും. ഒരു പാലക്കാട്ടുകാരൻ എന്ന നിലയിൽ ആലങ്കാരികമായി നടത്തിയ അഭിപ്രായ പ്രകടനം മാത്രമാണ് പ്രസ്തുത പ്രസംഗത്തിലുള്ളത്. BJP ഇത്തവണ തിരുവനന്തപുരത്ത് വിജയിക്കും എന്നാണ് എന്റെ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ നിലപാട് എന്നാണ് അദ്ദേഹം വിശദീകരണം നൽകിയത്. പാർട്ടിയുടെ ഭീഷണിയിൽ നിലപാട് തിരുത്തിയെങ്കിലും പൊതുചടങ്ങിൽ രാജഗോപാൽ പറഞ്ഞത് എല്ലാവരും കേട്ടതാണ്. തരൂരിനെ മോദി നിന്നാലും തോൽപ്പിക്കില്ല എന്നതാണ് രാജഗോപാൽ പറഞ്ഞതിന്റെ അർത്ഥവും. എന്നാലും മുതിർന്ന നേതാവ് രാജഗോപാൽ BJP കൊടുത്തത് എട്ടിന്റെ പണി തന്നെയാണ്.